ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഓണസദ്യക്കും കല്യാണ സദ്യക്കുമൊക്കെ തയ്യാറാക്കാറുള്ള നാരങ്ങ അച്ചാർ. ഈ നാരങ്ങ അച്ചാർ നമ്മൾ ചെറുനാരങ്ങ കൊണ്ടല്ല, മാതള നാരങ്ങ കൊണ്ടാണ് തയ്യാറാക്കാറുള്ളത്. ആ മാതള നാരങ്ങ അച്ചാറാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരുവിധം വലിപ്പമുള്ളൊരു മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം പഴുത്തൊരു നാരങ്ങയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക്, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കറിവേപ്പിലയും. മാതള നാരങ്ങ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ നല്ലവണ്ണം കളഞ്ഞ് ആ വെളുത്ത തൊലി വരെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കണം. പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ആ നാരങ്ങ ദാണ്ട് ആ തൊലിയൊക്കെ നല്ലവണ്ണം കളഞ്ഞു, അതിൻ്റെ കുരുവും നല്ലവണ്ണം കളയണം. ഇല്ലെങ്കിൽ നമുക്ക് കറി വയ്ക്കുന്ന സമയത്ത് ഒരു കഷപ്പുണ്ടാകും. അതുകൊണ്ട് ആ കുരു എല്ലാം കളഞ്ഞ് അതിൻ്റെ പുറത്ത് ആ വെള്ള തൊലി വരെ നല്ലവണ്ണം ചെത്തി കളഞ്ഞ ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നല്ലവണ്ണം വഴറ്റി ഇളണം നമുക്ക് ഈ കറി തയ്യാറാക്കാനായി. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ തയ്യാറാക്കാൻ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. ഒരു 3-4 വറ്റൽ മുളകും. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ആ നാരങ്ങ ചേർക്കാം. നാരങ്ങയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെയാണ് ഞാനിത് ചേർക്കുന്നത്. ഇത് നമുക്ക് ഈ എണ്ണയിലിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുവിധം നല്ല ചുവപ്പ് നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത് കൈവിടാതെ വഴറ്റി കൊടുക്കുക. ഇതായിപ്പോൾ ഒരു പകുതിയോളം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അല്പം കൂടെ ചുവന്ന നിറമാകണം. അപ്പോഴായിരിക്കും ഒരു കറക്റ്റ് പാകമാകുന്നത്. ഇതാ ഈ ഒരു പരുവത്തിലാകണം. ഇപ്പോൾ നമുക്ക് ആ നാരങ്ങ ഒരുവിധം നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റോടെ ഞാനിതൊന്ന് വഴറ്റിയായിരുന്നു. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാകണം. ഇതാണ് നമുക്കിനി ഇതിലേക്ക് ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് തീ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം ഞാനിവിടെ 2 സ്പൂൺ പറ്റൽമുളക് ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റണം. ഇതിലേക്കൊരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റുക. തീ കുറച്ച് തന്നെ വെച്ചോളൂ. അപ്പോൾ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്, എണ്ണയും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പോളം ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന നാരങ്ങ എത്രയാണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തുകൊള്ളുക. ഇനി നമുക്ക് ഇതിൽ കിടന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് കുറുകണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണോളം കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. അത് പോരാന്ന് വരും. നല്ല പുളിപ്പുള്ള നാരങ്ങയാണിത്. നോക്കിയിട്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതായിപ്പോൾ ഇതാ നല്ലെണ്ണം ഒന്ന് പകുതി ഭാഗം വരെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തീ ഞാൻ കൂട്ടിയിടിച്ചിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഒരു 1-2 മിനിറ്റോളം ഒന്ന് തിളപ്പിക്കണം നമുക്ക്. ഇത് ഇരുന്ന് കുറുകും, അതുകൊണ്ട് ഒത്തിരി അങ്ങ് കുറുക്കി എടുക്കേണ്ട. ഇനി ഞാനിതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. ഈ ഇത്രയും ഒരു പരുവത്തിൽ മതിയാവുമില്ല. ഇത് ഇരുന്ന് കുറുകും, അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിൽ തന്നെ ഇത് വാങ്ങുകയാണ്.
ഞാൻ മുമ്പേ ഒരല്പം ശർക്കര ഇവിടെ ചേർക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇതിൽ ചേർക്കേണ്ടതാണ്, ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. എന്നുവെച്ചാൽ നമുക്ക് ഈ നാരങ്ങയ്ക്ക് നല്ല പുളിപ്പും ഒരല്പം കയ്പ്പും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായി നമ്മളൊരല്പം ശർക്കര ചേർക്കണം. ചേർത്താലേ ആ കറിക്ക് ആ സ്വാദുണ്ടാകത്തുള്ളൂ. ഞാനിവിടെ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ ശർക്കര ചേർത്തിട്ടുണ്ട്. മുതലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തുകൊള്ളുക. ഞാൻ തീ ഓഫാക്കി ഇതൊരു വേറൊരു ഡിഷിലേക്ക് ഒന്ന് മാറ്റുകയാണ്. അടിപൊളി രുചിയിൽ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന നാരങ്ങ കറി എന്നാണ് ഞങ്ങൾ പറയാറ്. ഈ ഒരു നാരങ്ങയിലാണ് തയ്യാറാക്കുന്നത്. മാതള നാരങ്ങയിൽ അല്പം എരിവും പുളിയും ഉപ്പും അല്പം ചവർപ്പും കൂടെ ആ ഒരു കയ്പ്പിൻ്റെ ഒരു ഇത് വരും, രുചിയും പിന്നെ മധുരവും എല്ലാം ചേർന്ന ഒരു അടിപൊളി നാരങ്ങ അച്ചാറാണിത്. ഈ രീതിയിൽ നിങ്ങൾ ഈ അച്ചാറൊന്ന് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ നാരങ്ങ അച്ചാർ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, കയ്പ്പില്ലാത്ത രീതിയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത്. എൻ്റെ മുമ്പുള്ള വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. സവാള ചേർത്ത് തയ്യാറാക്കിയതാണത്. ഇത് നമ്മൾ ശരിക്കും സദ്യയ്ക്കുള്ള നാരങ്ങ അച്ചാറാണിത്. അപ്പോൾ ഓണസദ്യയിലെയും കല്യാണ സദ്യയിലെയും സ്പെഷ്യലായി ഈ നാരങ്ങ അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.